സാസ് ഹൈപ്പർ മാർക്കറ്റ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡ് വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഹാക്ക് ചെയ്ത് വിലപേശുന്ന സംഘങ്ങൾ വ്യാപകം. ഹാക്ക് ചെയ്ത ഫയലുകൾ പഴയ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ ഉടമയ്ക്ക് ലഭിക്കുന്ന സന്ദേശത്തിൽ പറയുന്ന അക്കൗണ്ടിലേക്ക് പണം നൽകണം. ഇത്തരം തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇത് പൂക്കോട്ടുംപാടം സ്വദേശി മുള്ളുവിളയിൽ അജീഷ്. വർഷങ്ങളായി പൂക്കോട്ടുംപാടം ആസ്ഥാനമായി പ്രോപ്പസ് ആർട്ട് മേക്കേഴ്സ് എന്ന പേരിൽ പരസ്യരംഗത്ത് സ്റ്റുഡിയോ നടത്തിവരികയാണ്. പരസ്യചിത്രങ്ങൾക്കാവശ്യമായ വീഡിയോസും ചിത്രങ്ങളുമെടുത്ത വില കൂടിയ ആൻറ്റിവൈറസ് സുരക്ഷയുള്ള ഈ കമ്പ്യൂട്ടറിലാണ് സൂക്ഷിക്കാറ്. പതിവ് പോലെ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിലെത്തി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അജീഷ് അമ്പരന്നു. വീഡിയോസും ചിത്രങ്ങളും ഇതുവരെ കാണാത്ത മറ്റൊരു രൂപത്തിൽ, അതായത് സാധാരണ ഫയലുകളായ എംപെക്ക്, JPEG മുതലായവ എംബെഡ് ഫയൽ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത് തുറക്കാൻ കഴിയില്ല. വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇവയ്ക്ക് സമീപത്തായി ചെറിയൊരു കുറിപ്പ് കണ്ടത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഹാക്ക് ചെയ്യപ്പെട്ട ഫയലുകൾ തിരികെ കിട്ടണമെങ്കിൽ $980 നൽകണം. 72 മണിക്കൂറിനകം നൽകിയാൽ പകുതി ഡിസ്കൗണ്ട് നൽകാമെന്നും കുറിപ്പിലുണ്ട്. ബന്ധപ്പെടാൻ restorerealdata@firemail.cc എന്ന ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം എല്ലാ ഫയലും എൻക്രിപ്റ്റഡ് ആയിപ്പോയി. അത് ഡീക്രിപ്റ്റഡ് ചെയ്ത്, അതായത് നമ്മൾ തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ അവർ ഒരു നോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. $980 അവർക്ക് വേണം. അതും 72 hours നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ട്സ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചിട്ട് കുറേ പേര്, നമ്മളിത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരെടുത്ത് നമ്മൾ ചോദിച്ചു. ബിറ്റ്കോയിനിലാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടത്. സാധാരണ പൈസയല്ല, ബിറ്റ്കോയിനിൽ അവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി പേരെടുത്ത് ചോദിച്ചു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ഇതില്ല. ഇപ്പോൾ പുതിയൊരു ഒരു വൈറസാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സമാന രീതിയിൽ സംസ്ഥാനത്തുടനീളം നിരവധി പേർ തട്ടിപ്പിനിരയാകുന്നതായി അറിഞ്ഞത്. ഇതിൽ അധികവും സ്റ്റുഡിയോ നടത്തുന്നവരാണെന്ന് മാത്രം. വിവരം പുറത്തറിഞ്ഞാൽ സ്ഥാപനത്തെ ബാധിക്കുമോ എന്ന ഭയത്താൽ ആരും പുറത്തു പറയാറില്ലെന്നാണ് സത്യം. ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫറായ ബിറ്റ്കോയിൻ വഴി പണം അയക്കാനാണ് ഇത്തരം സംഘങ്ങൾ ആവശ്യപ്പെടുന്നത്. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ ഒരു പരിധിവരെ തടയാനാകുമെന്ന് പൂക്കോട്ടുംപാടം SI A രാജേഷ് പറഞ്ഞു. ഈ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ കാശാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ഒരുപാട് കാശുകളാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ കാശ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തിരിച്ചു തരാം എന്നാണ് പറയണത്. അപ്പോൾ അവർ കാശിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ പല സ്റ്റേഷനിലൊക്കെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള റിക്കവർ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഇത് തടയിടാൻ വേണ്ടിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായും ഫയലുകൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യം തന്നെയാണ് ഇത് തടയാനായി ഈ രംഗത്തെ വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. മഹാറാണി സിൽക്സ് നിലമ്പൂർ. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.